ചെറുകുന്ന പുനച്ചേരിയിൽ കാറും ഗ്യാസ് സിലിണ്ടർ ലോറിയും കൂട്ടിയിടിച്ച് കാർ യാത്രികരായ 5 പേർ മരിച്ചു. കണ്ണൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന ലോറിയും കാസർഗോഡ് ഭാഗത്തേക്ക് വരികയായിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു അപകടം നടന്നത്. അപകടത്തിൽ മരിച്ച 5 പേരിൽ 4 പേരും കരിവള്ളൂർ പുത്തൂർ ആയുർവേദ ആശുപത്രിക്ക് സമീപം താമസിക്കുന്നവരാണ്. നിയന്ത്രണം വിട്ട കാർ ലോറിയിൽ ഇടിക്കുകയായിരുന്നു. കാറിലുണ്ടായിരുന്ന 4 പേർ സംഭവസ്ഥലത്ത് വെച്ചും ഒരാൾ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വെച്ചുമാണ് മരണപ്പെട്ടത്. നാട്ടുകാരും പോലീസും ചേർന്ന് ഏറെ നേരം പണിപ്പെട്ടിട്ടും കാറിലുള്ളവരെ പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. 1 മണിക്കൂറിനു ശേഷം പയ്യന്നൂരിൽ നിന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി കാർ വെട്ടിപ്പൊളിച്ച ശേഷമാണ് കാറിലുണ്ടായിരുന്നവരെ പുറത്തെടുത്തത്. മൃതദേഹം പരിയാരത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അപകടത്തിൽ മരണപ്പെട്ട 5 പേരിൽ 4 പേരും കരിവള്ളൂർ പുത്തൂർ ആയുർവേദ ആശുപത്രിക്ക് സമീപം താമസിക്കുന്നവരാണ്. രാത്രി 10 മണിയോടു കൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഇവിടെ നടന്നത്. പഴയങ്ങാടി യുവർക്ക് പോകുന്ന കാറും സ്വിഫ്റ്റ് കാറും കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ഗ്യാസ് സിലിണ്ടർ കയറ്റി പോകുന്ന ലോറിയും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. വലിയ അപകടമാണ് സംഭവിച്ചത്. കാറിൽ കുട്ടികളടക്കം 5 പേരുണ്ടായിരുന്നു മനസ്സിലാക്കുന്നത്. ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ട്. നാട്ടുകാരെല്ലാം കൂടിയെത്തി ഫയർഫോഴ്സിൽ കൂടി ചേർന്ന് വന്നതാണ് കാറ് വെട്ടിപ്പൊളിച്ച് ആളുകളെ പുറത്തെടുക്കുകയും പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. കാനത്തിൽ കൃഷ്ണൻ, മകൾ അജിത, അജിതയുടെ ഭർത്താവ് സുധാകരൻ, കൃഷ്ണന്റെ മകൻ അജിത് കുമാറിന്റെ മകൻ ആകാശ് എന്നിവരാണ് മരിച്ച കരിവള്ളൂർ സ്വദേശികൾ. സുധാകരനും സുധാകരന്റെ സുഹൃത്ത് മരിച്ച ഡ്രൈവർ കെ എൻ പത്മകുമാറും ഭീമനടി സ്വദേശികളാണ്. അജിതയുടെ മകൻ സൗരവിനെ കോഴിക്കോട് CIക്ക് ചേർത്ത് മടങ്ങുമ്പോഴാണ് നിനച്ചിരിക്കാതെ മരണം ഇവരെ തട്ടിയെടുത്തത്. സുധാകരന്റെ ജ്യേഷ്ഠന്റെയാണ് അപകടത്തിൽപ്പെട്ട കാർ. കരിവള്ളൂർ ബസാറിലെ പഴയ ബീഡി തൊഴിലാളിയാണ് കൃഷ്ണൻ. തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെയെത്തിയ ദുരന്ത വാർത്തയുടെ ഞെട്ടലിൽ നിന്ന് കരിവള്ളൂർ പുത്തൂർ ഗ്രാമം ഇനിയും മുക്തമായിട്ടില്ല. നെറ്റ്‌വർക്ക് ന്യൂസ്, കരിവള്ളൂർ, പഴയങ്ങാടി.